എല്ലാവരും സന്തോഷം പ്രകടിപ്പിക്കുന്ന സമയത്തിൽ ബന്ധൂനാം ഇച്ഛതാം ദാതും കൃഷ്ണായ ഭഗിനീം നൃപ തതോ നിവാര്യ കൃഷ്ണത്വിട് രുക്മീചൈദ്യം അമന്യത. എല്ലാവരും സന്തോഷം പ്രകടിപ്പിക്കുന്ന സമയത്തിലാണ് ജ്യേഷ്ഠപുത്രനായ രുക്മി പറയുന്നു കൃഷ്ണനുക്ക് കൊടുക്കാൻ പാടില്ല, കാരണം കൃഷ്ണനുക്ക് നല്ല സൗന്ദര്യം ഇല്ല, നല്ല കറുത്ത കറുത്ത കളർ. രുക്മിണിയുടെ കളറോ ഹിരണ്യവർണാം ഹരിണീം സുവർണ്ണര ഹിരണ്യവർണാം സുവർണം പോലെ രുക്മിണിയുടെ ആ കളർ. പിന്നെ സൗന്ദര്യമില്ലെങ്കിലും കുട്ടി നല്ല പഠിച്ച കുട്ടിയായാൽ നമുക്ക് പെൺകുട്ടിയെ വിവാഹം കഴിച്ച് തരാം. ഈ കൃഷ്ണനുക്ക് പഠിത്തമില്ല, 64 ദിവസം മാത്രമേ സാന്തിപിനി ഗുരുകുലത്തിൽ അവിടെ പഠിച്ചു. ഈ കൃഷ്ണന്റെ കുസൃതി വികൃതികളൊക്കെ കണ്ടപ്പോൾ സാന്തിപിനി എന്ത് ചെയ്തു, ഈ കൃഷ്ണൻ ഇവിടെ ഉണ്ടായാൽ ബാക്കി കുട്ടികളൊക്കെ ചീത്തയാവും, വേഗം സർട്ടിഫിക്കറ്റ് കൊടുത്ത് അയച്ചു പോയിക്കോളൂ. എല്ലാം വന്നു കഴിഞ്ഞു. കൃഷ്ണൻ ശരിക്കും പഠിച്ചിട്ടില്ല, ഞാൻ ഓരോ ക്ലാസ്സും 2 കൊല്ലമാണ് പഠിച്ചിരിക്കുന്നു. രുക്മി പറയുന്നു നല്ല സ്ട്രാങ് ആയി പഠിച്ചിരിക്കുന്നു. അപ്പൊ കൃഷ്ണനുക്ക് പഠിത്തമില്ലേ, പിന്നെ കൃഷ്ണനുക്ക് പട്ടാഭിഷേകമില്ലേ, ശപിക്കപ്പെട്ട കുളമാണ്. പിന്നെ കൃഷ്ണൻ ജനിച്ചത് തന്നെ നല്ല സ്ഥലത്തിലില്ലേ, ഒരു നല്ല ക്ഷേത്രത്തിൽ ജനിച്ചിട്ടില്ലേ. ജനിച്ചത് എവിടെ അറിയാമോ, ജയിലിലാണ്, കാരാഗ്രഹത്തിലാണ് ജനിച്ചു. പിന്നെ കൃഷ്ണന്റെ കഥ അവളെ നല്ല കഥയില്ല, കഥ പറഞ്ഞാൽ ഒരു ആൾക്ക് ഒരു അമ്മ അച്ഛൻ ഇങ്ങനെ തന്നെ കഥ പറയാറുള്ളൂ. കൃഷ്ണനുക്ക് 2 അമ്മ 2 അച്ഛൻ ഇങ്ങനെ കഥ. യശോദ അമ്മ ദേവിക അമ്മ പറയുന്നു. പിന്നെ കൃഷ്ണന്റെ കാലിൽ എന്തോ ശരീരത്തിൽ എന്തോ കുഴപ്പമുണ്ട്, നേരാ നിൽക്കാറില്ലേ, ഒരു കാലം ഇങ്ങനെ വെച്ച് ഒരു കാലം ഇങ്ങനെ വെച്ച് ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ. നമ്മുടെ ഈ ത്രിഭംഗി മുഴുവനും ഇങ്ങനെ വ്യത്യസ്തപടെ മാറി പറയുന്നു. എല്ലാവരും കൃഷ്ണകഥ തന്നെ പറയുന്നു, ദുഷ്ടന്മാറും അവർക്കും കൃഷ്ണകഥ തന്നെ സ്വീകാരം. അതേപോലെ കൃഷ്ണന്റെ കണ്ണിൽ എന്തോ ദോഷമുണ്ട്, നേരെ നോക്കാറില്ല, ഇങ്ങനെ കടാക്ഷം തന്നെ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ കൃഷ്ണനുക്ക് കൊടുക്കാൻ പാടില്ലേ, എന്റെ കൂട്ടുകാരൻ സുഹൃത്ത് ശിശുപാലനക്ക് കൊടുക്കണം എന്ന് തീരുമാനം ചെയ്തു, അതിനു വേണ്ട ക്ഷണക്കത്തൊക്കെ തയ്യാർ ചെയ്തു. ഇത് രുക്മിണി അറിഞ്ഞപ്പോൾ ഒരു സങ്കടം, ഭഗവാനോട് ഇത് എങ്ങനെ അറിയിക്കാൻ സാധിക്കും. അടുത്ത ദേശം പറഞ്ഞാൽ, അടുത്ത ഗ്രാമം പറഞ്ഞാൽ ഒരു കൂട്ടുകാരിയെ പറഞ്ഞു വിടാം, എനിക്ക് വേണ്ടി ദൂത് പോയിക്കോളൂ. ഇത് വിദർഭദേശത്തിൽ നിന്നും ദ്വാരക ബഹുദൂരത്തിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഓരോരായ ദൂത് വിടാൻ ആലോചിച്ചു രുക്മിണി. ആദ്യം കുയിലെ ദൂത് വിടാൻ ആലോചിച്ചു. ഇതൊക്കെ ഭാഗവതത്തിലെ ഗുരുനാഥന്റെ രുക്മിണി പറഞ്ഞ കാവ്യത്തിലാണ്. ഈ കുയിൽ ദൂതനായി പോകുമ്പോൾ അവിടെ കുയിൽ ചെറിയ ശബ്ദത്തിലാണ് സംസാരിക്കും. ദ്വാരകയിലെ എപ്പോഴും ഇങ്ങനെ തിരമാല അടിച്ചുകൊണ്ട് സമുദ്രത്തിൽ എപ്പോഴും ചോ ഇങ്ങനെ തിരമാല ശബ്ദത്തിൽ ഈ കുയിൽ പയർന്നത് കൃഷ്ണന്റെ കാതിൽ വീഴാതെ ആവും. പിന്നെ കിളിയെ ദൂത് അയക്കണം തീരുമാനിച്ചു. കിളിയെ ദൂത് അയച്ചാൽ അതിൽ ഒരു ദോഷം, ഈ കിളി ഭഗവാന്റെ മാധുര്യമായ ആ പ്രഭാഷണം, ആ ശബ്ദങ്ങൾ, ആ സംസാരം കേൾക്കുമ്പോൾ പിന്നെ കിളി വിചാരിക്കും ഇവിടെ ഞാൻ വായ തുറന്നാൽ എന്റെ വാക്ക് ചീത്തയാവും, ഞാൻ ഇവിടെ കേട്ടിരുന്നാ മതിന്ന് മറക്കും. കിളി സംസാരിക്കുന്നില്ലേ. പിന്നെ ഒരു വണ്ട് ദൂത് അയക്കണം തീരുമാനിച്ചു. ഈ വണ്ട് ദൂതനായി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഭഗവാന്റെ വനമാളിയിലെയോ അല്ലെ വൈജയന്തി മാളിയിലെയോ തേനു കുടിച്ച് പിന്നെ വന്ന കാര്യം മറന്നു പോകും. പിന്നെ മേഘം ദൂതായേക്കണം തീരുമാനിച്ചു. മേഘം വേഗം എത്തും. ദ്വാരകയിൽ എത്തിയ മേഘം വെള്ളം കുടിക്കാൻ വേണ്ടി സമുദ്രത്തിൽ ഇറങ്ങി, സമുദ്രത്തിൽ കൂടുതൽ വെള്ളം കുടിച്ച് പിന്നെ മഴയായിട്ട് മാറും, ഭഗവാന്റെ അടുത്ത് പോകണില്ലേ. പിന്നെ മനസ്സ് ദൂതായേക്കും, ഇതന്നെ നല്ല ദൂതൻ, മനസ്സ് ദൂത് അയക്കാം കുഴപ്പമില്ലേ. ഇതുവരെ കഥയിൽ കേട്ടിട്ടില്ലേ, കൃഷ്ണന്റെ അടുത്ത് പോയ മനസ്സ് തിരിച്ചു വന്നു, ഇങ്ങനെ കഥ കേട്ടിട്ടില്ലേ. അപ്പൊ മനസ്സ് ദൂത് അയച്ചാൽ അവിടെ പോകും, വീണ്ടും വരണില്ലല്ലോ. ആരെയാണ് ദൂത അയക്കണമെന്ന് രുക്മിണി വിഷമിക്കുന്ന സമയത്തിലാണ് അവിടെ ഒരു ഭാഗവതൻ വരുന്നു, ഭഗവാന്റെ നാമങ്ങളെ പാടിക്കൊണ്ടു. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ ജയ ജയ ഗോപാല.
ഗോപാല ഹരേ ഗോവിന്ദ ഹരേ ജയ ജയ ഗോപാല ഹരേ ഗോവിന്ദ ഹരേ ജയ ജയ ഗോപാല ഹരേ ഗോവിന്ദ ഹരേ ജയ ജയ ഗോപാല ഹരേ നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ ജയ ഗോപാല ഹരേ ജയ ജയ ഗോപാല ഹരേ നാമകീർത്തനം പാടി അവിടെ അവർ ഭാഗവതൻ വരുന്നു. പരിചയമുള്ള ബ്രാഹ്മണനാണ്. മഹാത്മാക്കൾ പറയാറുണ്ട്, രാമാവതാരത്തിൽ സീതയും രാമണിയും ചേർത്ത് വെച്ച അതേ ഹനുമാൻ തന്നെ ഇവിടെ ബ്രാഹ്മണ വേഷം കെട്ടി വരുന്നു. ഓരോ മഹാത്മാക്കൾ ഓരോരോ വിധത്തിൽ പറയാറുണ്ട്. അങ്ങനെ ആ ബ്രാഹ്മണൻ വന്ന ശേഷം രുക്മിണി കറഞ്ഞു നിൽക്കുന്നു. എന്താ നിന്റെ സങ്കടം? തോഴി കൂട്ടുകാരി വിഷയം പറഞ്ഞപ്പോൾ നീ പേടിക്കേണ്ട രുക്മിണി, ഇപ്പോൾ തന്നെ ഞാൻ കൃഷ്ണനോട് ഈ വിഷയം പറഞ്ഞ് കേൾപ്പിക്കാം. ഇത് പറഞ്ഞപ്പോൾ രുക്മിണി 7 ശ്ലോകം എഴുതി തൻ്റെ സന്ദേശം ബ്രാഹ്മണന്റെ കയ്യിൽ കൊടുത്തു. ആ ബ്രാഹ്മണൻ ആകാശമാർഗത്തിൽ ഭഗവാന്റെ അടുത്ത് വന്നു, ഭഗവാന്റെ കയ്യിൽ സമർപ്പിച്ചു. ഭഗവാൻ പറയുന്നു, എനിക്ക് വായിക്കാൻ അറിയുന്നില്ല, ഞാൻ ശരിക്കും പഠിച്ചിട്ടില്ല, നിങ്ങൾ തന്നെ വായിക്കൂ. കാരണം ഈ ബ്രാഹ്മണൻ മനസ്സിൽ വിചാരിക്കുന്നു, ഞാൻ ഈ കത്ത് വായിക്കണം. ബ്രാഹ്മണൻ വായിക്കണം വിചാരിക്കാൻ കാരണം, ഇതിൽ ജഗന്മാതാ ജഗത് പിതാവുക്കാണ് ലെറ്റർ കത്ത് അയച്ചിരിക്കുന്നു. അമ്മ അച്ഛനക്ക് കത്ത് അയക്കുമ്പോൾ എന്ത് അവിടെ എന്താ എഴുതാറുണ്ട്? കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്തെങ്കിലും എഴുതും. അപ്പൊ നമുക്ക് എന്തെങ്കിലും കിട്ടുപോണ് ആ ബ്രാഹ്മണൻ ആലോചിക്കുന്ന സമയത്തിലാണ് ഭഗവാൻ പറയുന്നു, നിങ്ങൾ തന്നെ പഠിച്ചോളൂ. ആ ബ്രാഹ്മണൻ വായിക്കുന്നു. ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദരാ ശൃൺവതാം തേ നിർവിശ്യ കർണ വിവരൈഃ ഹരതോംഗതാപം രൂപം ദൃശാം ദൃശിമതാം അഖിലാർത്ഥലാഭം ത്വയ്യച്യുതാ വിശതി ചിത്തമപത്രപം മേ. ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദരാ. 7 ശ്ലോകം. 7-ന്റെ സ്വാരസ്യം, കല്യാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സപ്തപതി ക്രിയ. ആ സപ്തപതി വേഗം തനക്കും കൃഷ്ണനക്കും വേണം വിചാരിച്ചാണ് 7 ശ്ലോകത്തിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ 7 യോഗം, യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം, ഇത് കടന്നാലേ ഭഗവാനെ അടുക്കാൻ പറ്റുള്ളൂ സമാധിയിൽ. അത് കാണിക്കാൻ വേണ്ടിയാണ് 7 ശ്ലോകം. പിന്നെ 7 ലോകം കടക്കണം. ഭൂർ ഭുവ സുവർ മഹർ ജനൽ തപോലോക സത്യലോകം കടന്നാലേ ഭഗവാന്റെ ധാമത്തിൽ എത്താൻ പറ്റും. ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് 7 ശ്ലോകത്തിൽ.